അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ഡോമിനാർ 400 ADV 390 അഡ്വഞ്ചർ ഫുട്പെഗ് ഇട്ടേക്കുവാണ്. സോ ഇപ്പം ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തത്, അതിനത് മാത്രമല്ല ഇതിൽ കിടന്ന ഫ്രണ്ട് ഫുട്പെഗ്, റബ്ബർ പാഡിങ്ങുള്ള ഫുട്പെഗ് എടുത്ത് ബാക്ക് ഇട്ടിട്ടുണ്ട്. സോ ഇത് ഞാൻ എങ്ങനെ ചെയ്തതെന്ന് ഉള്ള ഒരു ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആകെ മൊത്തം ഇപ്പം ഞാൻ ഇത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഇതിൻ്റെ മൊത്തം ഇതാണ് ഈ ഫുട്പെഗ് മേടിച്ചതിന് ബിൽ ആൻഡ് എക്സ്പെൻസ്. അപ്പം ഇതിൽ മൊത്തം 837 rupees ഈ ഫുട്പെഗ്, അതായത് ഈ രണ്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റിൻ്റെ ഈ താഴത്തെ അലുമിനിയം ഇതും രണ്ട് സെപ്പറേറ്റാണ് വരുന്നത്. ഇത് രണ്ട് സെപ്പറേറ്റ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇതിനും രണ്ട് സെപ്പറേറ്റ് എടുക്കണം. അപ്പോൾ രണ്ടിനും കൂടെ 839 rupees ബില്ല് വന്നിട്ടുണ്ട്. പിന്നെ 839 rupees മാത്രമല്ല, അല്ലാണ്ട് ഇതിൻ്റെ ഈ ഇത് ടൈറ്റ് ചെയ്യാണ്ട് താഴത്തെ ഒരു പ്ലേറ്റും വാഷറും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ മേടിക്കണം. ആൻഡ് ഞാൻ ഇതിൻ്റെ KTMൻ്റെ സ്പ്രിങ് മേടിച്ചു. ഈ ഒരു സ്പ്രിങ് KTMൻ്റെ ഞാൻ മേടിച്ചു. അപ്പം ഇതും നെട്ടും വാഷറും എല്ലാം കൂടെ 837 + 50 rupees ആണ് എനിക്ക് എൻ്റെ എക്സ്പെൻസ് ആയത്. ഇൻസ്റ്റാൾ ചെയ്തത് ഞാൻ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്. സോ ആൻഡ് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സ്പ്രിങ് KTMൻ്റെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഇത് ഡോമിനാറിൻ്റെ ഈ ഫുട്പെഗ് അയക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സ്പ്രിങ്ങാണ് ഞാൻ അടുത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഫുട്പെഗ് ഇട്ടതിന് ശേഷം കംഫോർട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കംഫോർട്ടാണ്. സത്യം പറഞ്ഞാൽ ഡോമിനാറിൻ്റെ സ്റ്റോക്ക് ഫുട്പെഗിനേക്കാളും നല്ല കംഫോർട്ടാണ് എനിക്ക് ഇപ്പോൾ കിട്ടുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ക്രൂസിങ്ങിനൊക്കെ അടിപൊളിയാണ്. ആൻഡ് നമ്മൾ ബൂട്ടൊക്കെ ഇട്ട് ഓടിക്കുമ്പോൾ വലിയ വ്യത്യാസം അറിയില്ല, പക്ഷേ നമ്മൾ നോർമൽ പുറത്തൊക്കെ ഓരോ സ്പിന്നിങ് എടുക്കുമ്പോൾ നമ്മൾ സോളില്ല നോർമൽ ഷൂവോ ഇല്ല ചപ്പലൊക്കെ എടുക്കാൻ നല്ല ഇതാണ്. പക്ഷേ ഈ റബ്ബർ ഇത് ഊരി കളഞ്ഞു കഴിഞ്ഞാൽ ഈ അലുമിനിയം വെച്ചോട്ടേക്ക് ഓഫ് റോഡിനായാലും അടിപൊളിയാണ്. അതായത് ഒരു രക്ഷയില്ല, നല്ല ഗ്രിപ്പ് കിട്ടും. സോ അതാണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് ടെസ്റ്റിങ്ങിന് വേണ്ടി മാറ്റി വയ്ക്കിയതാണ്. പക്ഷേ എനിക്കതിൻ്റെ ലുക്കായാലും ഇതായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതിൻ്റെ ഇതിട്ടപ്പം ഈ സീറ്റ്, അതായത് ഫുട്പെഗിൻ്റെ ഹൈറ്റ് സ്വല്പം ഹൈ ആയതുപോലെ ഉണ്ട്. ഇനി ആദ്യം ചെറിയൊരിത് തോന്നിയായിരുന്നു, പക്ഷേ എനിക്ക് എൻ്റെ ഹൈറ്റ് അപേക്ഷിച്ച് അത് ഓക്കെയാണ്. പക്ഷേ നല്ല ഹൈറ്റുള്ള ആൾക്കാർ ഈ ഇത് മാറ്റുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം. കാരണം ഇത് നിങ്ങളുടെ സീറ്റ് ഹൈറ്റിനെ ബാധിക്കാം. അത് സീറ്റ് ഹൈറ്റല്ല, നിങ്ങളൊരു കംഫോർട്ട് ഇരിക്കുമ്പോഴുള്ള കംഫോർട്ടിനെ അഫക്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ആ ഇരുന്ന് ഓട്ടിക്കുമ്പോൾ ആ 40 പൊസിഷൻ്റെ കംഫോർട്ട് നല്ല രീതിക്ക് തന്നെ കിട്ടും. ആ ഹൈറ്റ് ഒരു 5.5 ഒക്കെ ഉള്ളവർക്കൊക്കെ. പിന്നെ വേറെ ആ ഫുട്പെഗിനായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. സോ ഹൈറ്റുള്ളവർ അത് ട്രൈ ചെയ്യുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അല്ല വേറെ ഏതെങ്കിലും ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഹൈറ്റ് ഓക്കെ ആണോ എന്നിട്ട് ഇൻസ്റ്റാൾ. പക്ഷേ എൻ്റെ ഹൈറ്റിന് ഞാൻ ഏകദേശം 5.11 അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത് ഓക്കെയാണ്, എനിക്ക് പക്കയാണ് ഈ ഫുട്പെഗ്. എനിക്ക് ഒരു നല്ല കംഫോർട്ടാണ്. എൻ്റെ ഈ റബ്ബർ പാഡിങ് ഒരു കഴിഞ്ഞാൽ ഓഫ് റോഡിന് നല്ല കംഫോർട്ട് കിട്ടും. അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് തരാം അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പ്. പിന്നെ ഈ ഇത് ഞാൻ എങ്ങനെ ഫ്രണ്ടിൽ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അടുത്തത്. സോ ഇത് ഞാൻ എങ്ങനെ ഫ്രണ്ടിൽ എടുത്തിട്ടെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇവിടെ റബ്ബർ ബ്രീഡിങ് വരും. സോ ആ റബ്ബർ ബ്രീഡ് ഞാൻ വലിച്ചു കൂരിയിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു സ്റ്റീൽ ഫുള്ള് മെറ്റാലിലായിട്ട് വരുന്ന ഒരു ഫുട്പെഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ സ്റ്റീൽ ബ്രീഡിങ് എടുത്ത് ഇത് ഇട്ട് എന്നിട്ട് ഇതിൻ്റെ സ്റ്റീൽ ബ്രീഡിങ്ങിനെ ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു പീസാണ് ഇവിടെ വൈബ്രേഷനും ഷേക്കും ഞാൻ കുറയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ളത്. എന്നിട്ടാണ് ഞാൻ ഈ ഫുട്പെഗ് രണ്ട് സൈഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് ഹീറ്റ് ചെയ്തിട്ട് ആ റബ്ബർ ബ്രീഡിങ്ങിൽ ഹോൾ ഇട്ടിട്ട് നെട്ട് വെച്ച് കയറ്റിയതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്തെന്ന് വെച്ചാൽ, ഇത് ഫോൾഡബിൾ അല്ല. ഇപ്പം ഇത് ഒറ്റ ഇതിലേ നിൽക്കുള്ളൂ, ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇതെനിക്കിപ്പോൾ നോർമലി എൻ്റെ രീതിയിൽ ഉപയുടെ സാധനം ഉള്ളതുകൊണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ അങ്ങനെ രീതിക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചതാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുവാണെങ്കിൽ അത് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതുള്ളതുകൊണ്ട് വൈബ്രേഷൻ്റെ ഒരു പൊടിക്ക് വില്യൻ ഫുഡ് ട്രസ്റ്റ് വൈബ്രേഷൻ പൊടിക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ ഇതില്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നത്. ഇത് നല്ലൊരു വൈബ്രേഷൻ തരുന്നുണ്ട്. ഇതില്ലാതാണ് ഇത് ഇൻസ്റ്റാൾ. പക്ഷേ ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു രീതിക്കായിരിക്കും നിൽക്കുന്നത്. അതല്ലാണ്ട് ഈ സംഭവം ഇല്ലാതെ ഡയറക്റ്റ്ലി ഇത് മാത്രം ഫോൾഡബിൾ ആവശ്യമില്ല, ഡയറക്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തേക്കാം എന്ന് അത് ഇൻസ്റ്റാൾ ചെയ്തതാണെങ്കിൽ നല്ലൊരു പില്ലിയൺ ഫുട്പെഗ് വൈബ്രേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് തോന്നി, സോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്കൊരു യൂസ്ഫുള്ളായിട്ടിരിക്കുമെന്ന് തോന്നുന്നു. ആൻഡ് ഇത് ഞാനിപ്പം ലേറ്റസ്റ്റ് ഇട്ടതാണ്. ഇത് ഇവിടുത്തെ ബാംഗ്ലൂരിലുള്ള ഹൈപ്പർ റൈഡറിൽ പോയപ്പം അവിടെ തന്നെയാണ്.
സീൽ പ്രൊട്ടക്ടർ. ഇത് അത്യാവശ്യം നല്ലൊരിതാണ്. ഫോക്ക് ഇവിടെ പൊടിയൊന്നും കയറി സീൽ പൊട്ടാണ്ടിരിക്കും. സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. സോ സീ യു ഇൻ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.